കലോത്സവത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ കണ്ണൂരിന് സ്വർണക്കപ്പ്. 952 പോയിന്റ് ആണ് കണ്ണൂർ നേടിയത്. 3 പോയിന്റിന്റെ വ്യത്യാസത്തിൽ കോഴിക്കോട് തൊട്ടു പിന്നിലുണ്ട്. എം ജി മിഥുൻ വിവരങ്ങൾ പങ്കുവയ്ക്കും. മിഥുൻ, അങ്ങനെ സംസ്ഥാന സ്കൂൾ കലോത്സവം കണ്ണൂരിന് അല്ലെ? തീർച്ചയായും കണ്ണൂരിന്റെ സ്വർണക്കുട്ടികൾ ഈ സ്വർണക്കപ്പിൽ മുത്തുകെട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നിലവിലെ ചാമ്പ്യന്മാരായുള്ള കോഴിക്കോടിനെ മറികടന്ന് 3 പോയിന്റ് വ്യത്യാസത്തിലാണ് കണ്ണൂരിന്റെ ചുണക്കുട്ടികൾ കപ്പുമായി പോയിരിക്കുന്നത്. പക്ഷേ ഒരു ഏകദേശം 1 മണിക്കൂർ മുമ്പ് വരെ ഒരു പക്ഷേ കോഴിക്കോട് തന്നെ കപ്പ് നിലനിർത്തും. 22-ാമത്തെ കപ്പുമായി അവർ നാട്ടിലേക്ക് മടങ്ങുമെന്നുള്ള ശുഭസൂചനകൾ തന്നെയായിരുന്നു ലഭിച്ചിരുന്നതെങ്കിൽ പോലും തന്നെ പിന്നീട് കാര്യങ്ങൾ മാറിമറിയായിരുന്നു. അതായത് മലയാളം നാടകത്തിലാണ് കോഴിക്കോട് ജില്ലയ്ക്ക് ഒരു തിരിച്ചടിയുണ്ടാകുന്നത്. മലയാളം നാടകത്തിൽ 0 ഗ്രേഡ് പോയിന്റ് മാത്രമായിരുന്നു കണ്ണൂർ ജില്ലയ്ക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് അപ്പീലിലൂടെ അവർക്കത് എ ഗ്രേഡായി മാറുകയും വിലപ്പെട്ട 5 പോയിന്റ് നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്തു. ഒരുപക്ഷെ അവർ ചിന്തിച്ചിരുന്നത് അപ്പീൽ വന്നാൽ പോലും തന്നെ സി ഗ്രേഡോ അല്ലെങ്കിൽ ബി ഗ്രേഡിലേക്ക് പോകുക, അത്തരത്തിൽ വന്നാൽ പോലും ഒരു മേൽക്കേ കോഴിക്കോടിനുണ്ടാകുമെന്നായിരുന്നു നേരത്തെ ചിന്തിച്ചിരുന്നത്. പക്ഷേ കാര്യങ്ങൾ അപ്രതീക്ഷിതമായി മാറിമറിയുന്നതാണ് കണ്ടത്. എ ഗ്രേഡിലേക്ക് വരികയും 5 പോയിന്റ് നിർണായകമായ 5 പോയിന്റ് കണ്ണൂർ ജില്ലയ്ക്ക് ലഭ്യമാവുകയും അങ്ങനെ കിരീടം അവർ സ്വന്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്പൊ തന്നെ ഏറ്റവും ഒടുവിൽ നടന്ന മത്സരം, അതായത് ഇംഗ്ലീഷ് കിറ്റ് മത്സരം എച്ച് എസ് വിഭാഗത്തിന്റെ ആയിരുന്നു. അതിൽ ഒരുപക്ഷെ കൂടുതൽ മേൽക്ക് കോഴിക്കോട് നേടാനായാൽ പോലും തന്നെ ഇതിടത്തിലേക്ക് എത്താൻ അവർക്കത് മതിയാവുകയില്ലായിരുന്നു. പക്ഷേ എങ്കിൽ പോലും തന്നെ ഇംഗ്ലീഷ് കിറ്റിലും കണ്ണൂരിന്റെ താരം 5 പോയിന്റ് കരസ്ഥമാക്കി എ ഗ്രേഡ് സ്വന്തമാക്കിയും അങ്ങനെ 952 പോയിന്റുമായി കണ്ണൂർ ജില്ല മയ്യപ്പുഴയ്ക്ക് അപ്പുറത്തേക്ക് ഈ സ്വർണക്കപ്പ് കൊണ്ടുപോവുകയാണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അവർ ആഘോഷ പരിപാടികളൊക്കെ തന്നെ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. 1 മണിക്കൂർ മുമ്പ് തന്നെ നമ്മൾ ഈ കോഴിക്കോടിന്റെ മാഷിമാരുമൊക്കെ സംസാരിച്ചപ്പോൾ അവർക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഒരുപക്ഷെ കപ്പ് വീണ്ടും നിലനിർത്താനാകും, അവർക്ക് വീണ്ടും 7 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം തുറന്നാൽ പോയാൽ അവർക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ആത്മവിശ്വാസം അവർ പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ പിന്നീടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മലയാളം നാടകത്തിന്റെ ആ ഒരു റിപ്പോർട്ട്, അതായത് അതിന്റെ വിധി പ്രസ്താവനം വരുന്നത് അപ്പീലിലൂടെ അവർക്ക് എ ഗ്രേഡായി മാറുന്നത്, അതിലൂടെ അവരുടെ ഈ കപ്പിലേക്കുള്ള അല്ലെങ്കിൽ അതിന്റെ മോഹത്തിന് അസ്തമയം വീഴുകയാണ് എന്നാണ് നമുക്ക് പിന്നീട് അറിയാൻ സാധിക്കുകയും ചെയ്തത്. അങ്ങനെ നിർണായക 5 പോയിന്റ് നേടിയതോടുകൂടിയാണ് 22-ാമത്തെ കപ്പ് ലക്ഷ്യമിട്ടെത്തിയ കോഴിക്കോടിന്റെ കോഴിക്കോട് ജില്ലയെ മറികടന്നുകൊണ്ട് കണ്ണൂർ ജില്ല വീണ്ടും വീണ്ടും 62-ാമത് സ്കൂൾ കലോത്സവത്തിൽ മുത്തമിടുകയും ചെയ്തിരിക്കുന്നുണ്ടായാലും വളരെ വാശിയേറിയ പോരാട്ടം തന്നെയായിരുന്നു. ആദ്യം തുടക്കത്തിലെ തന്നെ കണ്ണൂർ ജില്ല ആദ്യ 2 ദിനങ്ങളിലും മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് നിലവിലെ ചാമ്പ്യന്മാർ കടന്നു വരുന്നതാണ് നമുക്ക് കണ്ടത്. പിന്നീടുള്ള 2 ദിവസവും ഇന്ന് രാവിലെ കൂടി വലിയ രീതിയിലുള്ള മുന്നേറ്റം കോഴിക്കോടിന്റെ പിള്ളേരുടെ ഭാഗത്തു നിന്ന് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്തു. ഉച്ചയോടുകൂടി ഒരുപക്ഷെ 22-ാം കിരീടം കോഴിക്കോട് പിന്നീട് കൊണ്ടുപോകുമെന്നാണ് നമ്മൾ കഴിഞ്ഞിരുന്നത്. പക്ഷേ അത് അപ്രതീക്ഷിതമായുള്ള തിരിച്ചടിയിലോടുകൂടി ആ ഒരു നിർണായക 5 പോയിന്റ് അപ്പീലിലൂടെ ലഭിച്ചതോടുകൂടി കണ്ണൂർ ജില്ലയ്ക്ക് അത് സ്വന്തമായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കണ്ണൂരിലെ മണ്ണിലേക്ക് ഇനി സ്വർണക്കപ്പ് യാത്രയാവുകയാണ്. സമാപന സമ്മേളനമാണ് അവർക്ക് സമയത്തിനുള്ളിൽ ആരംഭിക്കുകയും ചെയ്യും. യഥാർത്ഥ മമ്മൂട്ടി അടക്കമുള്ളവർ നിരവധി പ്രമുഖ വ്യക്തിത്വങ്ങളെല്ലാം തന്നെ വേദിയിലേക്ക് അല്പസമയത്തിനകം കടന്നു വരികയും ചെയ്യും. അത്തരത്തിൽ വർണ്ണാഭമാണ് ഒരുക്കിയിരിക്കുന്നതായാലും കണ്ണൂരിന്റെ കുറച്ചുണക്കുട്ടികളെല്ലാം തന്നെ ആഘോഷം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ കണ്ണൂരിന് സ്വർണക്കപ്പ്. 952 പോയിന്റോടുകൂടി കണ്ണൂർ കലാകിരീടത്തിൽ മുത്തമിട്ടിരിക്കുകയാണ്. 3 പോയിന്റിന്റെ വെറും 3 പോയിന്റിന്റെ വ്യത്യാസത്തിൽ കോഴിക്കോട് തൊട്ടു പിന്നിലാണ്. എം ജി മിഥുൻ ആണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. മിഥുൻ, എന്തായാലും ഒരു വടക്കനാധിപത്യം അത് പൂർണ്ണമായും സംസ്ഥാന കലോത്സവത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ? അങ്ങനെയല്ല, നമുക്കറിയാമല്ലോ ഭവ്യ, അതായത് കാലാകാലങ്ങളായി കാണുന്നതാണ്, അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ മത്സരാർത്ഥികൾ വരുന്നത്. പക്ഷേ മറ്റു ജില്ലകളിലൊക്കെ തന്നെ പ്രാതിനിധ്യം ഉണ്ടാകുന്നത് തന്നെയാണ്. പക്ഷേ ഇത്തവണ നമ്മൾ ആയുധയത്വം വഹിച്ച കൊല്ലം ജില്ലയിൽ ഒരു അപ്രതീക്ഷിതമായ മുന്നേറ്റം നമുക്ക് കാണാൻ സാധിച്ചു. അതായത് നിലവിൽ 5-ാം സ്ഥാനത്ത് പോയിന്റ് പട്ടികയിൽ 6-ാം സ്ഥാനത്ത് കൊല്ലം ജില്ല ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതായത് 910 പോയിന്റ് നേടി കൊല്ലത്തെ ചുണക്കുട്ടികൾ ഒരു അവരുടെ ഒരു വരവറിയിക്കുകയും ചെയ്തു. അവരുടെ നാട്ടിൽ നടന്ന കലോത്സവത്തിൽ ഒരു മികച്ച മുന്നേറ്റം നടത്താൻ കൊല്ലത്തെ കുട്ടികൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ സൂചിപ്പിച്ച പോലെ തന്നെ വടക്കൻ ജില്ലയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി കപ്പ് പോകുന്നു. മയ്യപ്പുഴയ്ക്ക് അപ്പുറത്തേക്കോ അല്ലെങ്കിൽ ഇപ്പുറത്തേക്കാണോ കപ്പ് പോകുന്നത് എന്നുള്ളൊരു ഉത്തരം മാത്രമായിരുന്നു നമുക്ക് അറിയേണ്ടതായിട്ടുള്ളായിരുന്നത്. പക്ഷേ അത് മയ്യപ്പുഴയ്ക്ക് അപ്പുറത്തേക്ക് പോകുന്നു എന്നുള്ളതാണ്, കണ്ണൂർ ജില്ലയിലേക്ക് സ്വർണക്കപ്പ് എത്തുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇനി അവസാന നിമിഷമാണ്, ആ കപ്പ് ഏറ്റുവാങ്ങാനുള്ള സമാപന സമ്മേളനമാണ്. അവിടെ വർണ്ണാഭമായ ഒരുക്കങ്ങളൊക്കെ തയ്യാറാക്കിയിരുന്ന മെഗാസ്റ്റർ മമ്മൂട്ടി അടക്കമുള്ള താരങ്ങൾ അവിടേക്ക് എത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്പ സമയത്തിനകം തന്നെ ആ സമാപന ചടങ്ങ് ആരംഭിക്കുകയും ചെയ്യുന്ന അതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. അത് പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുകയും ചെയ്യും. മറ്റൊന്ന് പ്രധാനപ്പെട്ട കാര്യം, അതായത്
ഇന്ന് ഏകദേശം ഒരു മണിക്കൂർ മുമ്പ് വരെ ഒരു പക്ഷേ കോഴിക്കോട് തന്നെ കിരീടം നിലനിർത്തും, 22-ാമത് കിരീടം അവർ നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്നാണ് ഉള്ള ആത്മവിശ്വാസം ഒരാഴ്ച മുമ്പ് അവിടുത്തെ കുട്ടികൾ നമ്മോട് പങ്കുവയ്ക്കുകയും ചെയ്തതാണ്. പക്ഷേ അതിന് അപ്രതീക്ഷിതമായ തിരിച്ചടി ഉണ്ടായത് ഈ മലയാളം നാടകത്തിലൂടെയായിരുന്നു. 0-3 മാത്രം ഉണ്ടായിരുന്ന കണ്ണൂർ ജില്ലയ്ക്ക് അപ്പീലിന് പോകുന്നു. അപ്പീലിന് ശേഷം അത് എ ഗ്രേഡായി മാറുന്നു. അതിനു മുമ്പ് വരെ, അതായത് അതിന്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ് വരെ ഒരു പ്രതീക്ഷ കോഴിക്കോടുണ്ടായിരുന്നു. അതായത് ഒരു പക്ഷേ സി ഗ്രേഡോ അല്ലെങ്കിൽ അപ്പീൽ പോയി കഴിഞ്ഞാൽ ഒരു ബി ഗ്രേഡ് വരെ എത്തിയാൽ പോലും 2 പോയിന്റ് മാത്രമായിരിക്കും കണ്ണൂർ ജില്ലയ്ക്ക് ലഭിക്കാൻ പോകുന്നത്. അങ്ങനെയെങ്കിൽ കിരീടത്തിലേക്ക് കോഴിക്കോട് എത്താൻ സാധിക്കുകയും ചെയ്യുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അത് പക്ഷേ പിന്നീട് അപ്രതീക്ഷിതം എന്നാണ്, അത് 5 പോയിന്റ് ആകുന്നു എ ഗ്രേഡ് കണ്ണൂർ ജില്ലയ്ക്ക് അപ്പീലിലൂടെ ലഭിക്കുകയും ചെയ്യുന്നു. അത്തരത്തിലാണ് 22-ാമത് കപ്പറിന്റെ മോഹത്തിന് കോഴിക്കോട് ആഘോഷ പരിപാടികളാണ്. 62-ാമത് സ്കൂൾ കലോത്സവത്തിൽ അത്യന്തം വാശിയേറിയ പോരാട്ടത്തിൽ കോഴിക്കോടിനെ പിന്നിലാക്കി കണ്ണൂരിന് കലാകിരീടം. 947 പോയിന്റോടെ കണ്ണൂർ കിരീടം സ്വന്തമാക്കി. കോഴിക്കോട് 944 പോയിന്റിലാണ്, വെറും 3 പോയിന്റിന്റെ വ്യത്യാസത്തിലാണ് കണ്ണൂർ കലാകിരീടത്തിൽ മുത്തമിട്ടത്. അവസാന പോയിന്റ് നില പരിശോധിക്കുമ്പോൾ കണ്ണൂർ 1-ാം സ്ഥാനത്ത് 952 പോയിന്റിൽ നിൽക്കുന്നു. തൊട്ടു പിന്നാലെ 949 പോയിന്റുമായി കോഴിക്കോട് 2-ാം സ്ഥാനത്തും പാലക്കാട് 938 പോയിന്റോടെ 3-ാം സ്ഥാനത്തും 4-ാം സ്ഥാനത്ത് തൃശൂർ 925 പോയിന്റോടുകൂടിയും 5-ാം സ്ഥാനം കരസ്ഥമാക്കി മലപ്പുറം 913 പോയിന്റിലുമുണ്ട്. ഏതായാലും അത്യന്തം വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ കോഴിക്കോടിനെ പിന്നിലാക്കിക്കൊണ്ട് കണ്ണൂരിന് കലാകിരീടം നേടിയിരിക്കുകയാണ്. അരമണിക്കൂർ മുൻപ് വരെ കോഴിക്കോട് കലാകിരീടം ഉറപ്പിച്ചത് കൊണ്ട് ഒരു അവസാന നിമിഷമുണ്ടായ ട്വിസ്റ്റാണ് കണ്ണൂരിന് കലാകിരീടം സ്വന്തമാക്കിയത്. എന്തായാലും ആദ്യ 4 ദിവസവും കണ്ണൂർ തന്നെയായിരുന്നു ആധിപത്യം പുലർത്തിയതെങ്കിലും ഇന്നലെ രാത്രിയോടുകൂടി കോഴിക്കോട് 1-ാമതെത്തിയിരുന്നു. അതിനുശേഷം ഒരു മാറ്റമുണ്ടാകും, കോഴിക്കോട് കലാകിരീടം സ്വന്തമാക്കുമെന്ന് വിചാരിച്ചിരുന്നു എങ്കിൽ പോലും അവസാന നിമിഷത്തിൽ ഇപ്പോൾ കണ്ണൂര് കലാകിരീടത്തിൽ മുത്തമിട്ടിരിക്കുകയാണ്. അവസാന ദിനം കിരീടം ഉറപ്പിച്ച കോഴിക്കോട് മുന്നേറാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും അവസാന മത്സരങ്ങളിൽ ഉണ്ടായ ട്വിസ്റ്റ് കണ്ണൂരിനെ 5-ാം തവണ കലോത്സവത്തിൽ കിരീടം ഉറപ്പിച്ചിരിക്കുകയാണ്. കണ്ണൂരിന് കലാകിരീടം 23 വർഷത്തിന് ശേഷമാണ് കണ്ണൂർ കലാകിരീടം തിരിച്ചു പിടിച്ചത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. 2000-ൽ നടന്ന പാലക്കാട് നടന്ന കലോത്സവത്തിലാണ് കണ്ണൂർ ഏറ്റവും ഒടുവിൽ കലാകിരീടം നേടിയത്. അതിനുശേഷം 23 വർഷങ്ങൾക്കിപ്പുറമാണ് കണ്ണൂരിലേക്ക് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ കിരീടം, സ്വർണ കിരീടം എത്തുന്നത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അതിലുപരി പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമായി വടക്കൻ ആധിപത്യം കൃത്യമായി എല്ലാ വർഷവും കലോത്സവങ്ങളിൽ ഉണ്ടാവാറുണ്ട്. വടക്കൻ ആധിപത്യം ഇപ്പോഴും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് കണ്ണൂരും തൊട്ടു പിന്നിൽ കോഴിക്കോടും വിജയിച്ച കയറുന്നത്. എന്തായാലും കലാകിരീടം അത് 23 വർഷങ്ങൾക്ക് ശേഷം എത്തുകയാണ് കണ്ണൂരിന്റെ മണ്ണിലേക്ക്. എന്തായാലും കണ്ണൂരിന്റെ കലാരവമാണ് നടക്കുന്നത്. കോഴിക്കോടിനെ ഫോട്ടോ ഫിനിഷിൽ പിന്നിലാക്കി 5-ാം കലാകിരീടം സ്വന്തമാക്കിയിരിക്കുകയാണ് കണ്ണൂര്. 62-ാമത് സ്കൂൾ കലോത്സവത്തിൽ അത്യന്തം വാശിയേറിയ പോരാട്ടത്തിൽ കോഴിക്കോടിനെ പിന്നിലാക്കിക്കൊണ്ട് കണ്ണൂരിന് കലാകിരീടം. എം ജി മിഥുൻ തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മിഥുൻ, എന്തായാലും അങ്ങനെ ആവേശത്തിന്റെ നാളുകൾക്ക് ശേഷം കലാകിരീടം കണ്ണൂരിലേക്ക് എത്തുമ്പോൾ മത്സരങ്ങളെല്ലാം പൂർണ്ണമായോ മിഥുൻ? ഭവ്യ മത്സരങ്ങളെല്ലാം പൂർണ്ണമായും പൂർത്തിയായിരിക്കുന്നു. അതിൽ HSS വിഭാഗത്തിൽ 445 പോയിന്റാണ് കണ്ണൂർ സ്വന്തമാക്കിയത്. HSS വിഭാഗത്തിൽ 507 പോയിന്റും HS അറബിക് വിഭാഗത്തിൽ 95 പോയിന്റും HS സാംസ്കൃതിക വിഭാഗത്തിൽ 93 പോയിന്റും കണ്ണൂർ ജില്ല സ്വന്തമാക്കി. അത്തരത്തിൽ സർവ്വ ആധിപത്യം നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. കോഴിക്കോട് ജില്ലയാകട്ടെ HS വിഭാഗത്തിൽ 443 പോയിന്റ്, അതായത് കണ്ണൂർ ജില്ലയേക്കാൾ 2 പോയിന്റ് കുറവാണ് കോഴിക്കോട് ജില്ലയ്ക്കുള്ളത്. HS വിഭാഗത്തിൽ 506 പോയിന്റ്, കണ്ണൂർ ജില്ലയേക്കാൾ 1 പോയിന്റ് മാത്രം വ്യത്യാസമാണ് കോഴിക്കോട് ജില്ലയ്ക്കുള്ളത്. HS അറബിക വിഭാഗത്തിൽ 95 പോയിന്റാണ് കണ്ണൂർ നേടിയെങ്കിൽ കോഴിക്കോട് 90 പോയിന്റ് നേടിയിരിക്കുന്നു. HS വിഭാഗത്തിൽ